വിശദമായ വാർത്തയിലേക്ക് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ലാറ്റ് പദ്ധതിക്ക് വിദേശ സഹായം വാങ്ങാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിലെന്ന് അനിൽ അക്കര മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ക്ലിഫ് ഹൗസിൽ യോഗം ചേർന്നതിന്റെ റിപ്പോർട്ട് അനിൽ അക്കര പുറത്തുവിട്ടു കേന്ദ്ര സർക്കാരിന്റെ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം മുഖ്യമന്ത്രി ലംഘിച്ചു ലൈഫ് മിഷൻ സിഇഒ ആയിരുന്ന യു വി ജോസ് തദ്ദേശ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് നൽകിയ കത്ത് അനിൽ അക്കര പുറത്തുവിട്ടു യു എ റെഡ് ക്രസന്റ് ജനറൽ സെക്രട്ടറി കോൺസുലർ ജനറൽ രണ്ട് പ്രതിനിധികൾ വ്യവസായി എം എ യൂസഫ് അലി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തുവെന്നും കത്തിൽ പറയുന്നുണ്ട് ചുമതലപ്പെടുത്താനെടുത്ത തീരുമാനത്തിന്റെ യോഗം നടത്തിയത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ ഈ കെട്ടിടം പണിയാനുള്ള തീരുമാനമെടുത്തത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ആര് പണിയാൻ റെഡ് ക്രോസ് അല്ല കേരള സർക്കാരല്ല ലൈഫ് മിഷൻ അല്ല മറിച്ച് പണിയാൻ തീരുമാനമെടുത്തത് യു എ ഇ കോൺസുലേറ്റാണ് യു എ ഇ കോൺസുലേറ്റ് എന്ന് പറയുന്ന ഒരു വിദേശ രാജ്യത്തിന്റെ പ്രതിനിധി കേരളത്തിലെ ഒരു കരാറുകാരനുമായി അഗ്രിമെന്റ് വെച്ച് വടക്കാഞ്ചേരി നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ജില്ലാ കളക്ടറുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്നത് സർക്കാരിന്റെ തീരുമാനപ്രകാരം വടക്കാഞ്ചേരി നഗരസഭയ്ക്കും സുൽത്താൻ ബത്തേരി നഗരസഭയ്ക്കും അവരുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി റവന്യൂ ഭൂമി നഗരസഭയ്ക്ക് കൈമാറി കൊടുത്ത സ്ഥലത്താണ് ഒരു വിദേശ ഏജൻസി നേരിട്ട് പണിയുന്നത് അത് പൂർണ്ണമായും എഫ് സി ആർ ഒയുടെ ലംഘനമാണ് ന്യൂസ് 18 ക്യാമ്പയിൻ നിയമസഭയിൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾ വൈകുന്നു എന്ന് കാണിച്ച് എ പി അനിൽകുമാറാണ് ശ്രദ്ധ ക്ഷണിക്കലിനായി വിഷയം സഭയിൽ ഉന്നയിച്ചത് മുമ്പ് മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾക്ക് വരുന്ന മാരകമായ രോഗങ്ങൾക്ക് മരുന്ന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നുവെങ്കിൽ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ച അവയവ മാറ്റങ്ങളിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയുന്നു എന്ന ഒരു സാഹചര്യത്തിലാണ് സർ ഇന്നുള്ളത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ സ്വകാര്യ ചില ആശുപത്രിയിൽ ഇത് വ്യാപകമായിട്ട് നല്ല രീതിയിൽ നടക്കുന്നു ഗവൺമെൻറ് ആശുപത്രികളിൽ എന്നാൽ ഇത് വേണ്ട രീതിയിൽ നടക്കാതെ പോകുന്നു എന്നുള്ളത് ഞാൻ ഈ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അവയവദാന ശസ്ത്രക്രിയയ്ക്ക് മാത്രമായി കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് മറുപടി നൽകി സുബി സുരേഷിന്റെ ആരോഗ്യനിലയും അവയവമാറ്റ ശസ്ത്രക്രിയ സാധ്യതയും കണക്കിലെടുത്ത് അപേക്ഷ കിട്ടും മുൻപ് സർക്കാർ നടപടികൾ സ്വീകരിച്ചുവെന്ന് വീണ ജോർജ് പറഞ്ഞു ഹാസ്യാഭിനയത്തിലൂടെ നമ്മെ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാൾ നമ്മെ നൊമ്പരപ്പെടുത്തി പെട്ടെന്ന് കടന്നുപോയി എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് സുബിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച കാര്യം സുബിയുടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവൺമെൻറ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഇങ്ങനെയൊരു ട്രാൻസ്പ്ലാന്റ് നടക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് ഈ അപേക്ഷ ഗവൺമെൻറ്റിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും അപേക്ഷ ലഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള അനുമതി ആ മെഡിക്കൽ ബോർഡ് നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ആ ദിവസം തന്നെ സുബി മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഐശ്വര്യ അനിൽ ചേരുന്നു ഐശ്വര്യ അവയവമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ക്യാമ്പയിൻ അത് സഭയിലും എത്തിയിരിക്കുന്നു എന്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ ചോദ്യം മന്ത്രി എങ്ങനെ അതിന് മറുപടി നൽകി കോഴിക്കോട് ആരംഭിക്കാനിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുകൂടി ധന്യ അവയവമാറ്റ ശസ്ത്രക്രിയ സർക്കാർ ആശുപത്രികൾ വേണ്ടത്ര രീതിയിൽ അതായത് നല്ല രീതിയിൽ നടക്കുന്നില്ല എന്നുള്ള ഒരു പരാമർശമാണ് ഇന്ന് ശ്രദ്ധ ക്ഷണിക്കലിലൂടെ എ പി അനിൽകുമാർ നിയമസഭയിൽ ഉന്നയിച്ചത് അതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് ഈ അവയവദാന ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട നിരവധി നടപടിക്രമങ്ങളുണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെയാണ് പലയിടങ്ങളിലും അത് വൈകുന്നത് അതുമൂലം മരണം സംഭവിക്കുന്ന സ്ഥിതി പോലും പല കേസുകളിലുമുണ്ട് അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു കാര്യക്ഷമമായ ഇടപെടൽ വേണം എന്നുള്ളതാണ് എ പി അനിൽകുമാർ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ സഭയിൽ ഉന്നയിച്ചത് തുടർന്ന് മന്ത്രി മറുപടി പറയുകയുണ്ടായി അതായത് ഈ സുബി സുരേഷിന്റെ മരണമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു എ പി അനിൽകുമാർ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ഈ സുബി സുരേഷിന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിന്റെ മറുപടി മന്ത്രി ആരംഭിച്ചത് അതിൽ പ്രധാനമായും മന്ത്രി വ്യക്തമാക്കിയത് ഈ അവയവമാറ്റ ശസ്ത്രക്രിയയുടെ ഒരു സാധ്യത സുബി സുരേഷിന്റെ കേസിൽ ഉണ്ടായപ്പോൾ തന്നെ അതിൽ സർക്കാർ ഇടപെട്ടു ഇത്തരത്തിൽ എന്തെങ്കിലും വേണമെങ്കിൽ അതിന് വേണ്ട നടപടികളെല്ലാം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ള കാര്യമാണ് ഇന്ന് മന്ത്രി സഭയെ അറിയിച്ചത് ഒപ്പം തന്നെ ഈ അവയവമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട അപേക്ഷ ലഭിച്ച് മണിക്കൂറുകൾക്കകം ശസ്ത്രക്രിയയ്ക്ക് അനുമതി മെഡിക്കൽ ബോർഡ് നൽകുകയും ഉണ്ടായി പക്ഷെ അന്ന് തന്നെ സുബി മരണപ്പെടുന്ന ഒരു സ്ഥിതിയാണ്
ഉണ്ടായത് എന്നും മന്ത്രി വ്യക്തമാക്കി ഒപ്പം തന്നെ ഈ ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായ ഒരു ഘടകമാണ് ഈ ശസ്ത്രക്രിയ എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിൽ കണ്ടുകൊണ്ട് ഗൗരവമായി തന്നെയാണ് ഈ വിഷയത്തെ സർക്കാർ നോക്കിക്കാണുന്നത് എന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി മൂന്ന് തരത്തിലുള്ള ശസ്ത്രക്രിയയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് ഈ ബ്ലഡ് റിലേറ്റഡ് അല്ലാത്ത ആളുകൾ ഈ ശസ്ത്രക്രിയ അവയവദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് അതിലെ നൂലാമാലകൾ മാറ്റാനായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഇന്ന് മന്ത്രി സഭയിൽ വ്യക്തമാക്കിയത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ബ്ലഡ് റിലേറ്റഡ് അല്ലാത്ത കേസുകൾ അവയവം ദാനം ചെയ്യുന്ന സമയത്ത് കച്ചവട താല്പര്യം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ട് അത് ഒഴിവാക്കാനാണ് കൂടുതൽ നടപടിക്രമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനെ ഏത് രീതിയിൽ ലഘൂകരിക്കാം എന്നുള്ളത് സർക്കാർ ആലോചിക്കുന്നുണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ ട്രാൻസ്പ്ലാന്റേഷന് മാത്രമായി കോഴിക്കോട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്ന കാര്യം കൂടി ഇന്ന് മന്ത്രി സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ എല്ലാ തരത്തിലുള്ള ട്രാൻസ്പ്ലാന്റേഷനും അവിടെ നടക്കും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സൗജന്യമായി അല്ലെങ്കിൽ മിതമായ നിരക്കിൽ ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടത്തേണ്ട സാഹചര്യങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ധന്യ നന്ദി ഐശ്വര്യ ആലപ്പുഴ സിപിഎമ്മിൽ ആഭിചാര വിവാദവും ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരെ പാർട്ടി മെമ്പറായ ഭാര്യ രംഗത്ത് തന്നെ ഒഴിവാക്കാനായി ആഭിചാര ക്രിയ നടത്തിയെന്നാണ് പരാതി വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു ശരണ്യ നിലവിലെ ആലപ്പുഴ പാർട്ടിയിലെ പ്രശ്നങ്ങൾക്ക് കൂടെയാണ് ആഭിചാര വിവാദവും സിപിഎമ്മിൽ ഉണ്ടായിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ ധന്യ കേരളത്തിലെ സിപിഎമ്മിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വിവാദങ്ങളാണ് ആലപ്പുഴ സിപിഎമ്മിലുള്ളത് പ്രത്യേകിച്ചും ലഹരിക്കടത്തും അശ്ലീല വീഡിയോ വിവാദവും ഒക്കെ അതിനൊക്കെ പുറമെ ഇപ്പോൾ സ്വന്തം ഭാര്യയെ ഒഴിവാക്കുന്നതിന് വേണ്ടി ആഭിചാര കർമ്മങ്ങൾ നടത്തിയെന്ന് ഒരു പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ വനിതാ നേതാവ് നൽകിയ പരാതിയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഒപ്പം തന്നെ സിപിഎം കായംകുളം ഏരിയ സെന്റർ അംഗവും ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന നേതാവുമായ ആൾക്കെതിരെയാണ് ഭാര്യയും മഹിളാ അസോസിയേഷൻ നേതാവും ഡിവൈഎഫ്ഐ ജില്ലാ ജില്ലാ നേതാവും കൂടിയായ പെൺകുട്ടി പരാതി നൽകിയിട്ടുള്ളത് ഇവർ കായംകുളത്തെ തന്നെ എരിവ ലോക്കൽ കമ്മിറ്റിയിലെ അംഗവും കൂടിയാണ് ഈ പെൺകുട്ടിയുടെ പിതാവാണ് ഗുരുതര ആരോപണങ്ങൾ ഈ അംഗ ആരോപണ വിധേയനെതിരെ കത്ത് നൽകിയിട്ടുള്ള കത്താണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പാർട്ടി നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും അടക്കം ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ അച്ഛനും സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് അദ്ദേഹമാണ് തന്റെ മകൾക്ക് അനാശാസ്യത്തെ തുടർന്ന് ഭർത്താവിന്റെ അനാശാസ്യം ചോദ്യം ചെയ്തതിനെ തുടർന്ന് തന്റെ മകൾക്ക് ക്രൂരമായ മർദ്ദനമേറ്റു എന്നും ഒപ്പം തന്നെ ആഭിചാര കർമ്മങ്ങൾ അടക്കം പാർട്ടിക്ക് വിരുദ്ധമായി അത്തരമുള്ള കാര്യങ്ങളിലടക്കം യുവ നേതാവ് പങ്കെടുത്തു എന്ന് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ സിപിഎമ്മിനെ സമീപിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയോടുകൂടി ഈ പെൺകുട്ടിയെയും അച്ഛനെയും വിളിച്ചു വരുത്തി ഇവരിൽ നിന്നും പരാതി എഴുതി വാങ്ങിയിട്ടുണ്ടായിരുന്നു പാർട്ടി ഒപ്പം തന്നെ കഴിഞ്ഞ 25 ഈ പെൺകുട്ടിയെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഈ യുവ നേതാവിന്റെ മർദ്ദനത്തെ തുടർന്ന് പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി തന്നെ മുൻകൈ എടുത്ത് നടത്തിയ വിവാഹമായിരുന്നു ഈ വനിതാ നേതാവിന്റെയും ഒപ്പം തന്നെ സിപിഎമ്മിന്റെ യുവ നേതാവിന്റെയും എന്തായാലും വലിയ തലവേദന തന്നെയാണ് ആലപ്പുഴയിലെ സിപിഎമ്മിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ ഒരു യുവ നേതാവ് ഹരിപ്പാട് ഒരു പെൺകുട്ടിയെ SFI ഭാരവാഹിയായ പെൺകുട്ടിയെ റോഡിലിട്ട് അടിച്ചു വീഴ്ത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാലും ജില്ലാ കമ്മിറ്റി അടക്കം ആലപ്പുഴയിൽ നടക്കുകയാണ് ഈ വിഷയത്തിൽ പാർട്ടി വളരെ ഗൗരവമായി തന്നെയാണ് കാണുന്നതെന്നാണ് നമുക്ക് ശരണ്യ പോലീസ് എന്തായാലും നടപടിയെടുത്തിട്ടില്ല പാർട്ടി ഇതിൽ എന്ത് നടപടിയെടുക്കും സാധാരണ ആ ഒരു രീതി കൂടി ഉണ്ടല്ലോ ആലപ്പുഴ പാർട്ടി ഇതിനകത്ത് പാർട്ടി തന്നെ കോടതിയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ഈ പെൺകുട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു അതായത് മർദ്ദനമേറ്റതിനെ തുടർന്നാണ് 25 ഈ യുവതി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഹരിപ്പാടത്തെയും അന്ന് SFI വനിതാ നേതാവും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു മർദ്ദനമേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ഒപ്പം തന്നെ ഇവരുടെ മൂത്ത് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള മർദ്ദനമേറ്റു എന്നുള്ള വിവരം കൃത്യമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിനകത്തൊന്നും പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് കേസ് രജിസ്റ്റർ ചെയ്യാനോ മറ്റ് മൊഴിയെടുക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കോ കരിയിലക്കുളങ്ങര പോലീസോ ഹരിപ്പാട് പോലീസോ അന്ന് നീങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ പരമാവധി സെറ്റിൽ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിൽ തന്നെ ആണ് ഈ പാർട്ടി തന്നെ ഈ പെൺകുട്ടി യുവതിയോട് അതായത് ഈ കഴിഞ്ഞ ദിവസത്തെ വിഷയത്തിൽ മർദ്ദനമേറ്റ യുവതിയോട് ഈ തൽക്കാലം പോലീസ് മൊഴി നൽകരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് ഇതിപ്പോ കഴിഞ്ഞ അന്ന് പെൺകുട്ടിയെ മർദ്ദിച്ച കേസിൽ പിറ്റേന്ന് പെൺകുട്ടി പോസ്റ്റ് ഇട്ടിരുന്നു അങ്ങനെ ഒരു സംഭവമല്ല നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്വാഭാവികമായിട്ടും കാണുന്ന ആളുകൾക്ക് പാർട്ടി ഭീഷണിപ്പെടുത്തിയിട്ടാണോ എന്നൊക്കെയുള്ള സംശയം തോന്നാം അതേപോലെ എന്തെങ്കിലും ട്വിസ്റ്റ് ഈ കേസിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ പരാതിക്കാരി സ്ട്രോങ് ആണോ
ധന്യ, ഹരിപ്പാടത്തെ കേസിൽ ആ എസ് എഫ് ഐ നേതാവായ ഭാരവാഹിയായ വിദ്യാർത്ഥിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഈ പെൺകുട്ടിയുടെ കുടുംബത്തെ വലിയ തോതിൽ ഭയപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അപവാദ പ്രചരണം അടക്കമുള്ളവ നടത്തുമെന്ന് ചൂണ്ടിക്കാട്ടി ഈ പെൺകുട്ടിയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇവർക്ക് അന്ന് ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നതും പരസ്യമായി പ്രതികരിക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ പെൺകുട്ടി നിർബന്ധപൂർവ്വം തിരുത്തി പറയുന്ന ഒരു സാഹചര്യമാണ് അന്ന് ഹരിപ്പാട് ഉണ്ടായത്. സമാനമായ സാഹചര്യം ആലപ്പുഴ ഈ കായംകുളത്തെ കേസിലും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരാതി നൽകിയ യുവതിയും സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗവും ഒപ്പം തന്നെ DYFI മുൻ SFI സംസ്ഥാന നേതാക്കന്മാരിൽ ഒരാളും DYFIയുടെയും മഹിളാ അസോസിയേഷന്റെയും ജില്ലാ നേതാവും കൂടിയാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഈ പരാതിക്കാരുടെ അച്ഛനും ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അത് പൂർണ്ണമായും പാർട്ടി കുടുംബങ്ങളാണ്. ഇവരുടെ വിവാഹമടക്കമുള്ള കാര്യങ്ങൾ നടത്തിയത് പോലും പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇതിനകത്ത് കൂടുതലായി പാർട്ടി CPM കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനാണ് സാധ്യത. സ്വാഭാവികമായും ഇത്തരത്തിൽ മർദ്ദനമേറ്റു എന്നുള്ള വിവരം ആശുപത്രിയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ പോലീസ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങേണ്ടതാണ്. പക്ഷേ പോലീസും ഇതിൽ ബോധപൂർവമായ ഒരു മൗനമാണ് പാലിക്കുന്നത്. ശരി, കണ്ടറിയാം, വരും ദിവസങ്ങളിൽ അറിയാം പാർട്ടിയും പോലീസും ഈ വിഷയത്തിൽ എന്ത് നടപടിയിലേക്ക് കടക്കുമെന്ന്. നന്ദി ശരണ്യ. സംസ്ഥാനത്ത് ചൂട് കൂടും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ താപനില 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, വലിയ ചൂട് സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടാകുമെന്നാണോ കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്? ഇന്നും 40 മുകളിൽ ചൂട് രേഖപ്പെടുത്തി, ഉയർന്ന താപനില രേഖപ്പെടുത്തി എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ. അതുപ്രകാരം കണ്ണൂർ എയർപോർട്ടിൽ 41 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇരിക്കൂറിൽ 40.8 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഉയർന്ന താപനിലയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഉയർന്ന താപനില രേഖപ്പെടുത്താൻ സാധ്യതയുള്ളതായി പറയുന്നത്. 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില ഈ ജില്ലകളിൽ രേഖപ്പെടുത്തും. 36 മുതൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ ശരാശരി താപനില ഈ ജില്ലകളിൽ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരം 41.8 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കണ്ണൂർ എയർപോർട്ടിൽ ചൂട് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പൊതുവെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് മുന്നറിയിപ്പുകൾ കൂടി, അതായത് രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന ജോലികളിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണമെന്നും, കൂടാതെ പരമാവധി ശുദ്ധജലം മാത്രം ഈ സമയങ്ങളിൽ കുടിക്കണമെന്നും, അയഞ്ഞ വസ്ത്രം കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണമെന്നുമുള്ള മുന്നറിയിപ്പുകളും കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പിൽ നൽകുന്നുണ്ട്. ജനകീയ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പിച്ചു പറയാതെ ഇ പി ജയരാജൻ. LDF കൺവീനറുടെ അസാന്നിധ്യം ചർച്ചയാകുമ്പോഴും സസ്പെൻസ് നിലനിർത്തിയാണ് ഇപിയുടെ മറുപടി. എല്ലാ പാർട്ടിക്കാർക്കും പോകാൻ കഴിയില്ലല്ലോ എന്നാണ് ഇപിയുടെ ഉത്തരം. പക്ഷേ ഇതുവരെ ഇപി ജയരാജൻ എന്ന നേതാവിന് ഈ ജാഥയിൽ ഒരിടത്തും, ഈ യാത്രയിൽ ഒരിടത്തും കണ്ടില്ല. ലീഡറെയും 5 സഖാക്കളെയും അതിന് ചുമതലപ്പെടുത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ മൊബിലൈസ് ചെയ്യുന്നു, പരിപാടികൾ പങ്കെടുക്കുന്നു, വലിയ ജനക്കൂട്ടമുണ്ടാകുന്നു. അത്രയും കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയാണ്. അവിടെ എല്ലാ പാർട്ടിക്കാരും ഓരോ സ്ഥലത്തും പോകണമെന്നൊന്നും പറയുന്നത് ശരിയായിട്ടുള്ള നിലപാടേ അല്ല. ഏതെങ്കിലും ഘട്ടത്തിൽ യാത്രയുടെ ഭാഗമാകുമോ ഇപി? അല്ല, പാർട്ടിക്കാരെല്ലാം ഈ ജാഥയുടെ ഭാഗമായി തീരുന്നുണ്ട്. അതുകൊണ്ട് ആ ചോദ്യത്തിനും പ്രസക്തിയില്ലാത്തതാണ്. തന്നെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്ന് തുറന്നു പറഞ്ഞ് ഇ പി ജയരാജൻ News18നോട്. വ്യക്തിഹത്യ ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചന നടന്നു, പിന്നിൽ പ്രവർത്തിച്ചത് ആരെന്ന് വ്യക്തമായി അറിയാം. പ്രഭവ കേന്ദ്രം തലസ്ഥാനത്താണെന്നും കണ്ണൂരുമായി ബന്ധമുണ്ട്, നടന്നത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമെന്നും ഇ പി ജയരാജൻ News18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. അങ്ങ് തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്, അത് തലസ്ഥാനം കേന്ദ്രീകരിച്ചാണ് ഈ ഗൂഢാലോചന നടത്തുന്നതെന്ന്. ആരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? എന്താണ് അവരുടെ ഉദ്ദേശ്യം? അത് തന്നെ വ്യക്തിഹത്യ നടത്തുക എന്നുള്ളതാണ്. വ്യക്തിപരമായി തകർക്കുക, ഡാമേജ് ചെയ്യുക, അത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രഭവ കേന്ദ്രം തലസ്ഥാനത്ത് തന്നെയാണോ? ആ, തലസ്ഥാനത്തൊക്കെ ഉണ്ടാവും, കണ്ണൂരുമായി ബന്ധമൊക്കെ ഉണ്ടാവും പലപ്പോഴും. പി ജയരാജൻ തനിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ലെന്ന് ഇ പി ജയരാജൻ. എല്ലാം മാധ്യമ സൃഷ്ടിയാണ്. അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ലെന്ന് പി ജയരാജൻ സംസ്ഥാന സമിതിയിലും വ്യക്തത വരുത്തിയെന്നും ഇ പി ജയരാജൻ.
ഇ പി ജയരാജനും പി ജയരാജനും ഏറ്റുമുട്ടി എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നു. അപ്പോൾ ഏറ്റുമുട്ടലിൽ എത്ര പേർക്ക് പരുക്ക് എന്നുള്ള മറ്റിൽ പരിഹസിച്ചവരും ഉണ്ട്. എന്താണ് സംഭവിച്ചത്? ജയരാജനെ എനിക്കെതിരായിട്ട് ആക്ഷേപം ഒന്നും ഉന്നയിച്ചിട്ടില്ല. ജയരാജൻ ഉന്നയിച്ചൊരു കാര്യം, ഞാൻ ഈ ഇത്തരത്തിലൊരു ഒരു ആയുർവേദ സ്ഥാപനം കണ്ണൂരിൽ ഉണ്ടാക്കാൻ സഹായിച്ചിരുന്നു. അതൊരു കമ്പനിയാണ്, കോപ്പറേറ്റീവ് സെക്ടറിൽ സഹായിക്കുന്നുണ്ട് തെറ്റില്ല. ഇങ്ങനെ കമ്പനി ആയാൽ സഹായിക്കാൻ പറ്റുമോ? അതാ ജയരാജൻ ഉന്നയിച്ച പ്രശ്നം. ഞാൻ ആയോഗത്തിലുണ്ടായിരുന്നില്ല. അത് സംബന്ധിച്ച് ഇങ്ങനെ ഉന്നയിച്ചപ്പോൾ അത് സംബന്ധിച്ചിട്ട് എനിക്ക് പറയാനുള്ള കാര്യം പിന്നീട് ചേർന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിൽ ഞാൻ പറഞ്ഞു, സംസ്ഥാന കമ്മിറ്റിയിലും പറഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തനിക്ക് ആഗ്രഹമില്ലെന്ന് ഇ പി ജയരാജൻ. ഞങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു, പുതിയ തലമുറ വരട്ടെ. ഇ എം എസിന്റെ മാതൃകയാണ് താൻ പിന്തുടരുന്നതെന്നും ഇ പി ജയരാജൻ. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീമതി കെ കെ ശൈലജ മട്ടന്നൂരിൽ നിന്ന് രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കും. ഇ പി ജയരാജൻ മട്ടന്നൂരിൽ മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തും, മന്ത്രിയാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർക്സിസ്റ്റ് ഒരിക്കലും മുൻകൂട്ടി സ്ഥാനാർത്ഥികൾ ആരെയും പ്രഖ്യാപിക്കാറില്ല. അതിൻ്റെ സമയത്ത് ആലോചിക്കും, കാര്യങ്ങൾ നിശ്ചയിക്കും. പിന്നെ എന്നോട് വ്യക്തിപരമായി ചോദിക്കുന്ന ആൾക്ക്, ഞാൻ ഇനി കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഒരു തെരഞ്ഞെടുപ്പിലും ആഗ്രഹിക്കാത്ത ഒരാൾ, മത്സരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. കാരണം ഞങ്ങൾക്ക് പ്രായം കഴിഞ്ഞു, ഞങ്ങളൊക്കെ പലതും ആയിക്കഴിഞ്ഞു. ഇനി പുതിയ തലമുറയിൽപ്പെട്ടവർ വരട്ടെ, ചെറുപ്പക്കാർ വരട്ടെ, അവർക്ക് ഞങ്ങളെക്കാളും ഊർജം ഉള്ളവരാണ്. അവർ ആർജവത്തോടുകൂടി അവർക്ക് പ്രശ്നം കൈകാര്യം ചെയ്യാൻ കഴിയും. വൈദികത്തിൽ നടന്നത് ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയല്ലെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ന്യൂസ് എയ്റ്റീനോട്. ആദായമുണ്ടെങ്കിലല്ലേ പരിശോധിക്കേണ്ടതുള്ളൂവെന്നും ഇ പി ജയരാജൻ. എന്താണ് നടന്നതെന്ന് റിസോർട്ട് അധികൃതർ വിശദീകരിക്കുമെന്നും ഇ പി ജയരാജൻ ന്യൂസ് എയ്റ്റീനോട് പ്രതികരിച്ചു. അവിടെ ടി ഡി എസ് നോക്കാൻ ഉദ്യോഗസ്ഥന്മാർ പോയതാ. ടി ഡി എസ് മാർച്ച് കഴിഞ്ഞ മാർച്ച് 31 വരെ അവരൊരുപാട് പിന്നെ പർച്ചേസിങ്ങും ബിസിനസ്സും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ ടി ഡി എസ് പിടിക്കുകയും ടി ഡി എസ് അടക്കുകയും ചെയ്തു. പിന്നെ ഒരു കൊല്ലക്കാലമായി കൺസെഷനുള്ള പർച്ചേസിങ്ങും ഇല്ല. അവർ ടി ഡി എസ് അടക്കേണ്ട, ഈ ടി ഡി എസ് അവരുടെ ബുക്കിൽ ഇങ്ങനെ ഒരു കൊല്ലക്കാലത്തോളം ടി ഡി എസ് അടക്കാതായിട്ട് കാണും, മുമ്പ് അടച്ചതായിട്ടും കാണുന്നു. അവർ വെരിഫൈ ചെയ്യും, അവരവിടെ വന്ന് പരിശോധിക്കാൻ വന്നതാ. അതാ ഇൻകം ടാക്സ് റെയ്ഡ്, അതാണ് ഇ ഡിൻ്റെ റെയ്ഡ്. ഇൻകം ടാക്സ് റെയ്ഡിയല്ല, റെയ്ഡിയേണ്ട ആളുണ്ട്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചെയ്തേക്കും, അത് ചെയ്തോട്ടെ. അത് കുറ്റം ചെയ്തവരൊക്കെ പിടിക്കൂ, പിടിക്കണമെന്ന് അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ഒരു ടി ഡി എസ് നോക്കാൻ ഉദ്യോഗസ്ഥന്മാർ പോയതിനെ ആ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ ഇൻകം ടാക്സ് റെയ്ഡ് അവിടെയാണതിന്. എന്ത് ഇൻകം വേണ്ടേ അവിടെ? ഇൻകം ഉണ്ടായാലല്ലേ ഇൻകം ടാക്സ്. അത് മാത്രമല്ല, പുതിയൊരു സ്ഥാപന ആ പിന്നെ ആശുപത്രിയാണ്, എക്സംഷൻ ഉണ്ട് ഇൻകം ടാക്സിൻ്റെ അകത്ത് നിയമപരമായിട്ട് തന്നെ. ഇത് ടി ഡി എസ് കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം അവരുടെ റെക്കോർഡ് ഞാനിപ്പറ ശരിയാണ്. കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോർ ജയിൽ മോചിതനായ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. Understand? And giving judgment in copy, this is the Bunty say, Bunty Dwinder Singh say, he's a Radha Krishna. Because Radha Krishna people hijacking America from my bedroom. He say, if you complain, then you are a Radha Krishna. Understand? Radha Krishna people say, if you complain about Radha Krishna, then you are a Radha Krishna. Giving news in newspaper. And judgment copy also proof. And then I'm with the Allura advocate. These people say no saying to anything about no saying to any another your another country nationalities. Say you are Radha Krishna, say to Allur and say to judge. And judge giving 10-year punishment and say no release from here, no any contact, no marriage. And these people from my jail room, secret chamber inside. From inside secret chamber, these people giving corona all over the world. Say don't complain to Supreme. Then I complain to Supreme, giving document, give to China, give to Trump, in US ambassador and in the US president. Before yesterday, I'm released from jail. Okay. And this people want to kill me. I complained to my embassy. Then these people say, release. Mm. From which jail you released? Coimbatore jail. Mm. So what is your need? What you want? And Coimbatore jail, these people have a secret chamber, international terrorist chamber. That same group hijacking America. That group bringing me to Coimbatore. Say no complaint to anybody. And I complain to all police. And say to jail superintendent, I have my police ID, secret police ID, you inquire in me and release me.
and J Supreme by these people taking from me world currency cash document and secret pound document, value pound document, and my nationality battalion France September document, been alien hijacking document, and say no giving copy, don't give copy, and killed him. And look my look finger, this all special full body secretly kidnapped me. Look at this injury, this special windscreen breaking for hijacking, that secret ventilation. And look, mental crime with me, hand blast, my hand when I call to police. Dear, then I call to police, these people my hand blast, say no call to police. And these people hijacking in America. I'm innocent. These people say if you're innocent, no contact with any embassy, no contact with your force. I haven't killed them in triple FBI ID. Because of my ID, they're hijacking. FBI don't know I'm kidnapped from when my visa, America visa program. 19, I'm born in India, but not Indian. Haven't killed them cosmogenous birth, understand? Haven't killed them in triple cosmogenous birth. World Kingdom relation, Elizabeth Queen family relation. These people, NRA mission. You know NRA? These people, one giving me flat NRA, British NRA flat. Giving British NRA flat and want to kill me. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മത്സരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്, ഒരു തെരഞ്ഞെടുപ്പിലും ആഗ്രഹിക്കാത്ത ഒരാൾ, മത്സരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. കാരണം ഞങ്ങൾക്ക് പ്രായം കഴിഞ്ഞു, ഞങ്ങളൊക്കെ പലതും ആയിക്കഴിഞ്ഞു. ഇനി പുതിയ തലമുറയിൽപ്പെട്ടവർ വരട്ടെ, ചെറുപ്പക്കാർ വരട്ടെ, അവർക്ക് ഞങ്ങളെക്കാളും ഊർജം ഉള്ളവരാണ്. അവർ ആർജവത്തോടുകൂടി അവർക്ക് പ്രശ്നം കൈകാര്യം ചെയ്യാൻ കഴിയും. ഈ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ അങ്ങീ പറഞ്ഞ കേന്ദ്ര ഏജൻസികൾ, അങ്ങയുടെ ഭാര്യ ചെയർപേഴ്സണും മകൻ ഡയറക്ടറുമായ വൈദേഹം എന്ന് പറയുന്ന റിസോർട്ടിൽ അല്ലെങ്കിൽ ഈ ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ ചില പരിശോധനകൾ നടത്തുകയാണ്. അവിടെ ടി ഡി എസ് നോക്കാൻ ഉദ്യോഗസ്ഥന്മാർ പോയതാണ്. ടി ഡി എസ് മാർച്ച് കഴിഞ്ഞ മാർച്ച് 31 വരെ അവരൊരുപാട് പിന്നെ പർച്ചേസിങ്ങും ബിസിനസ്സും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ ടി ഡി എസ് പിടിക്കുകയും ടി ഡി എസ് അടക്കുകയും ചെയ്തു. പിന്നെ ഒരു കൊല്ലക്കാലമായി കൺസെഷനുള്ള പർച്ചേസിങ്ങും ഇല്ല. അവർ ടി ഡി എസ് അടക്കേണ്ട, ഈ ടി ഡി എസ് അവരുടെ ബുക്കിൽ ഇങ്ങനെ ഒരു കൊല്ലക്കാലത്തുള്ള ടി ഡി എസ് അടക്കാതായിട്ട് കാണും, മുമ്പ് അടച്ചതായിട്ടും കാണുന്നു. അവർ വെരിഫൈ ചെയ്യും, അവരവിടെ വന്ന് പരിശോധിക്കാൻ വന്നതാ. അതാ ഇൻകം ടാക്സ് റെയ്ഡ്, അതാണ് ഇ ഡിൻ്റെ റെയ്ഡ്. ഇൻകം ടാക്സ് റെയ്ഡിയുള്ള റെയ്ഡിയുണ്ട് ആളുണ്ട്, അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചെയ്തേക്കും, അത് ചെയ്തോട്ടെ. അത് കുറ്റം ചെയ്തവരൊക്കെ പിടിക്കൂ, പിടിക്കണമെന്ന് അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ഒരു ടി ഡി എസ് നോക്കാൻ ഉദ്യോഗസ്ഥന്മാർ പോയതിനെ ആ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ ഇൻകം ടാക്സ് റെയ്ഡ് അവിടെയാണതിന്. എന്ത് ഇൻകം വേണ്ടേ അവിടെ? ഇൻകം ഉണ്ടായാലല്ലേ ഇൻകം ടാക്സ്. അത് മാത്രമല്ല പുതിയൊരു സ്ഥാപന, ആ പിന്നെ ആശുപത്രിയാ, എക്സംഷൻ ഉണ്ട് ഇൻകം ടാക്സിൻ്റെ അകത്ത് നിയമപരമായിട്ട് തന്നെ. ഇത് ടി ഡി എസ് കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം അവരുടെ റെക്കോർഡ് ഞാൻ ഇപ്പറ ശരിയാണ്. പക്ഷേ ഇതുവരെ ഇ പി ജയരാജൻ എന്ന നേതാവിന് ഈ ഈ ജാഥയിൽ ഒരിടത്തും ഈ യാത്രയിൽ ഒരിടത്തും കണ്ടില്ല. ലീഡറെയും അഞ്ച് സഖാക്കളെയും അതിന് ചുമതലപ്പെടുത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ മൊബിലൈസ് ചെയ്യുന്നു, പരിപാടികൾ പങ്കെടുക്കുന്നു, വലിയ ജനക്കൂട്ടമുണ്ടാകുന്നു. അത്രയും കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയാണ്. അവിടെ എല്ലാ പാർട്ടിക്കാരും ഓരോ സ്ഥലത്തും പോകണമെന്നും പറയുന്നത് ശരിയായിട്ടുള്ള നിലപാടേ അല്ല. ഏതെങ്കിലും ഘട്ടത്തിൽ യാത്രയുടെ ഭാഗമാകുമോ ഇ പി? അല്ല, പാർട്ടിക്കാരെല്ലാം ഈ ജാഥയുടെ ഭാഗമായി തീരുന്നുണ്ട്. അതുകൊണ്ട് ആ ചോദ്യത്തിനും പ്രസക്തിയില്ലാത്തതാണ്. അങ്ങ് തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്, അത് തലസ്ഥാനം കേന്ദ്രീകരിച്ചാണ് ഈ ഗൂഢാലോചന നടത്തുന്നതെന്ന്. ആരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? എന്താണ് അവരുടെ ഉദ്ദേശ്യം? അത് തന്നെ വ്യക്തിഹത്യ നടത്തുക എന്നുള്ളതാണ്. വ്യക്തിപരമായി തകർക്കുക, ഡാമേജ് ചെയ്യുക, അത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രഭവ കേന്ദ്രം തലസ്ഥാനത്ത് തന്നെയാണോ? ആ തലസ്ഥാനത്തൊക്കെ ഉണ്ടാവും, കണ്ണൂരുമായി ബന്ധമൊക്കെ ഉണ്ടാവും പലപ്പോഴും. ഇ പി ജയരാജനും പി ജയരാജനും ഏറ്റുമുട്ടി എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നു. അപ്പോൾ ഏറ്റുമുട്ടലിൽ എത്ര പേർക്ക് പരുക്ക് എന്നുള്ള മറ്റിൽ പരിഹസിച്ചവരും ഉണ്ട്. എന്താണ് സംഭവിച്ചത്? ജയരാജനെ എനിക്കെതിരായിട്ട് ആക്ഷേപം ഒന്നും ഉന്നയിച്ചിട്ടില്ല.